ലോകത്തെ കൊറോണ മരണങ്ങൾ അതിവേഗം വർദ്ധിക്കുകയാണ് പതിനെണ്ണായിരത്തി എണ്ണൂറിലധികം മരണമാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒപ്പം തന്നെ കൊറോണ വൈറസിന്റെ തലസ്ഥാനമായി അമേരിക്ക മാറാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് അതിവേഗം വ്യാപിക്കുന്നു നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിലേക്ക് കൊറോണ പടർന്നിരിക്കുന്നു മരണം ഏകദേശം ഇന്ന് തന്നെ ഒരുപക്ഷെ കണക്കുകൾ ലഭ്യമാകുന്നതനുസരിച്ച് ഇരുപതിനായിരത്തോളം ആളുകൾ മരിക്കാനുള്ള സാധ്യതകളാണുള്ളത് ഇറ്റലിയിലും സ്പെയിനിലുമൊക്കെ മരണം ഒരു ദിവസം തന്നെ അഞ്ഞൂറിലധികം ഉണ്ടാകുന്ന സാഹചര്യമാണ് എന്താണ് വിവരങ്ങൾ ജോജറ്റ് കോവിഡ് ബാധ ലോകത്തെ വലിയ തരത്തിൽ ബാധിച്ചിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രാജ്യത്തെ രാജ്യങ്ങളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് കോവിഡ് ബാധിച്ച് ലോകത്താകെ മരിച്ചവരുടെ എണ്ണം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലേക്ക് കോവിഡ് ബാധിതരുടെ ബാധിതരായിട്ടുള്ള ആളുകളുടെ എണ്ണം നാലേകാൽ ലക്ഷ നാലേകാൽ ലക്ഷത്തോടാണ് അടുക്കുന്നത് ആകെ നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് പേർക്ക് കോവിഡ് ബാധിച്ചതായാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഇതിൽ കൊറോണ വൈറസിൻ്റെ തലസ്ഥാനമായി അമേരിക്ക മാറാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അവിടെ അതിവേഗത്തിലാണ് രോഗം വ്യാപിക്കുന്നത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഡബ്ല്യു എച്ച്ഒയുടെ വക്താവ് മാർഗ്രറ്റ് ഹാരിസ് ആണ് അതിനിടെ എല്ലാ സംസ്ഥാനത്തേക്കും അതായത് അമേരിക്കയിലെ എല്ലാ സംസ്ഥാനത്തേക്കും മാസ്കും അതുപോലെ തന്നെ വെന്റിലേറ്ററും മറ്റ് സംഭരിച്ച് എത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം അത്തരത്തിലുള്ള വലിയൊരു വീഴ്ച ഉണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലെ മരണസംഖ്യയുടെ അടക്കം കണക്ക് എടുത്തു നോക്കുമ്പോൾ എഴുന്നൂറ്റി പേർ ഇതിനകം തന്നെ മരിച്ചു എന്നുള്ളതാണ് അവിടെ നിന്നും ലഭ്യമാകുന്ന ഒരു വിവരം അവിടെ അൻപതിനായിരത്തോളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അസുഖം ബാധിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ യു എസിൽ പതിനായിരത്തോളം പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് പേർക്കാണ് ഇറ്റലിയിൽ ജീവൻ നഷ്ടമായത് ഇറ്റലിയിൽ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നോളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറ്റലിയിൽ രോഗബാധിതരുടെ എണ്ണം കൂടിയ എണ്ണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിലും പത്തിരട്ടിയാകാനുള്ള സാധ്യത കൂടുതലുണ്ട് കാരണം അവിടെ രോഗബാധിതരായ പലരും ഇപ്പോൾ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുന്നൊരു സാഹചര്യമാണ് ആശുപത്രിയിലേക്ക് എത്തുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ചികിത്സ നൽകുന്നത് അതിനർത്ഥം ആയിരങ്ങൾ ആശുപത്രിയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ ആറ് ആറര ലക്ഷത്തോളം പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടാവും എന്നതാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ ശേഖരിക്കുന്ന സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ മേധാവി അഞ്ചലോ ോറലി പറയുന്നത് ചൈനയിലാകട്ടെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് മരിച്ചത് സ്പെയിനിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ട് സ്പെയിനിൽ സ്പെയിനിൽ മാത്രം ചൊവ്വാഴ്ച അറുന്നൂറ്റി എൺപത് പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള കണക്ക് ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട് ഫ്രാൻസിൽ ആയിരത്തി ഒരുന്നൂറായി മരണം അതുപോലെ ഫ്രാൻസിൽ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന സംഖ്യയിൽ നിന്നാണ് മരണസംഖ്യ അതിവേഗം കൊതിച്ചുയർന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ അമേരിക്കയിൽ എഴുന്നൂറ്റി അമേരിക്കയിൽ പതിനായിരത്തോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ച കാര്യവും ഞാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അപ്പം ബ്രിട്ടനിൽ മരണം നാനൂറ്റി ഇരുപത്തി രണ്ടായി ഉയർന്നു ചൊവ്വാഴ്ച മാത്രം എൺപത്തിയേഴ് പേർക്കാണ് മരണം സംഭവിച്ചത് കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ന്യൂസിലൻഡിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ന്യൂസിലൻഡിലാകെ ഇരുന്നൂറ്റി അഞ്ചു പേർക്കാണ് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിൽ ചില പ്രതീക്ഷകൾ നൽകുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം ചൈനയിൽ പ്രധാനപ്പെട്ട രോഗ കേന്ദ്രങ്ങളായിരുന്നു ഹുബായ് പ്രവിശ്യയും തലസ്ഥാന നഗരിയായ വുഹാനും ഈ ഒരു സാഹചര്യത്തിൽ തലസ്ഥാന നഗരിയായിട്ടുള്ള വുഹാൻ ഇന്ന് തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇവിടെ അഞ്ചരക്കോടി ജനങ്ങളാണുള്ളത് വിലക്ക് ഏർപ്പെടുത്തിയിട്ട് മൂന്ന് മാസത്തോളമായിരുന്നു ഈ പ്രവിശ്യയിൽ ആ പ്രവിശ്യ ഇന്ന് കൊടുക്കുകയാണ് എന്നാൽ വുഹാൻ ആകട്ടെ ഏപ്രിൽ എട്ടിന് മാത്രമേ തുറക്കുകയുള്ളൂ ഹുബായിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന യാത്രക്കാരുടെ കാര്യത്തിലെല്ലാം തന്നെ നിയന്ത്രണങ്ങളും വിലക്കുകളെല്ലാം തന്നെ ഉണ്ടാകും എങ്കിലും മറ്റു മേഖലകളിലെല്ലാം തന്നെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ തുടരും എന്നുള്ളതാണ് ചൈന അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ലോകരാജ്യങ്ങളുടെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള സ്ഥിതിഗതികളിലേക്കെല്ലാം പരിശോധിക്കുമ്പോൾ അപ്പോൾ തായ്ലൻഡിൽ ഒരു മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഉടനീളം ഇരുപത്തി ഒന്ന് ദിവസത്തെ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഫ്രാൻസിൻ്റെ അടച്ചിടൽ ഏതാനും ആഴ്ചകൾക്കൂടി ഇനിയും നീണ്ടുപോകും കാനഡയിൽ ഒണ്ടാരിയോ പ്രവിശ്യയിൽ അവശ്യ വിഭാഗത്തിൽപ്പെടാത്ത ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചിടുന്നു അല്ലെങ്കിൽ ആളുകൾ വീട്ടിൽ ഇരുന്നില്ല എങ്കിൽ കർശനമായിട്ടുള്ള നടപടിയെടുക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നൽകിയിരിക്കുന്നത് മറ്റ് അതായത് നൈജീരിയയിൽ കിർഗിസ്ഥാനിലാകട്ടെ മൂന്ന് വൻ നഗരങ്ങളിൽ അടിയന്തരാവസ്ഥയും കർഫ്യൂവും പ്രഖ്യാപിച്ചിരിക്കുന്നു ആദ്യ മരണമുണ്ടായ നൈജീരിയയിൽ അവിടുത്തെ അതിർത്തികൾ അടയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ പതിനാല് ദിവസത്തിനുള്ളിൽ വിദേശയാത്ര നടത്തിയിട്ടുള്ള ചൈന ഹോങ്കോങ് തായ്വാൻ യാത്രക്കാരെ മക്കൌവിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ള ഉത്തരവ് വന്നിരിക്കുന്നു ഒരു മാസത്തെ അടച്ചിലിന് ശേഷം തയ്യാറെടുക്കുന്ന ന്യൂസിലൻഡ് ജനങ്ങളോട് കൂടിക്കാഴ്ച അല്ലെ കൂടി കാണുന്നതും തീരെ കുറയ്ക്കാൻ അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ആർഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം ആവശ്യം വിഭാഗത്തിൽപ്പെടാത്ത സ്ഥാപനങ്ങൾ മൂന്നാഴ്ച അടച്ചിടാൻ ഉത്തരവിട്ട ബ്രിട്ടൻ രണ്ടുപേരിൽ കൂടുതലുള്ള കൂടുതൽ ആളുകൾ ഒത്തുചേരുന്നത് വിലക്കിയിട്ടുണ്ട് ഒപ്പം വിലക്കുകൾ ലംഘിക്കുന്നവർക്കെതിരെ കറുത്ത നടപടി സ്വീകരിക്കുന്നവർ പറഞ്ഞിരിക്കുന്നു ഒപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഐവറി കോസ്റ്റിലും സെനഗലിലും എല്ലാം തന്നെ കർഫ്യൂവും വിലക്കും എല്ലാം തന്നെ നിലനിൽക്കുന്നു ജോർദാനിൽ കർഫ്യൂ നീട്ടിവച്ചിരിക്കുന്നു തുർക്കിയിലാകട്ടെ കടുത്ത നിയന്ത്രണമാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഇത്തരത്തിൽ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളിലേക്കാണ് ഈ കോവിഡ് വൈറസ് ബാധ വ്യാപിച്ചിരിക്കുന്നത് അത് അതിൻ്റെ വ്യാപനം അതിവേഗത്തിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നാലേകാല ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ ഈ ഒരു രോഗത്തിന് രോഗബാധിതരായി കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് നേരിയ തോതിൽ രോഗം ബാധിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി ഒരായിരത്തോളം വരുന്ന ആളുകളെയാണ് കഠിനമായിട്ടുള്ള ഗുരുതരാവസ്ഥയിലുള്ളവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്നത്തെ കണക്കുകൾ അനുസരിച്ച് പതിമൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് രോഗം ഭേദമായവരുടെ കണക്കുകൾ പരിശോധിച്ച് ഒരു ലക്ഷത്തിൽ പരം ആളുകളാണ് രോഗത്തിൽ നിന്നും മുക്തി നേടിയത് എന്നുള്ളതാണ് സർവദേശി തലത്തിൽ നോക്കുമ്പോഴുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രശാന്ത് അതുതന്നെയാണ് ആദ്യഘട്ടത്തിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു ലക്ഷത്തോളം ആളുകൾ രോഗം ഭേദമായി മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം പക്ഷേ മരണസംഖ്യ പതിനെണ്ണായിരത്തിലെത്തിയിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും രണ്ടാം ഘട്ട വ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ഇപ്പോൾ കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് ലഭ്യമായ അറിവുകൾ അനുസരിച്ച് വലിയ പരീക്ഷണങ്ങൾ തന്നെ നടത്തുന്നു ഇന്ത്യ അടക്കം യു കെ അടക്കം ലോക്ക്ഡൗണിലേക്ക് പോയിരിക്കുന്നു മറ്റ് പലതരത്തിലുള്ള പരീക്ഷണങ്ങളുമായി കൊറോണയെ പ്രതിരോധിക്കാനുള്ള നടപടികളാണ് ഓരോ രാജ്യങ്ങളും ഇപ്പോൾ സ്വീകരിക്കുന്നത് വരും ദിവസങ്ങൾ കൊറോണയെ പിടിച്ചു കെട്ടാൻ കഴിയും എന്ന് തന്നെയാണോ അതോ അതിനപ്പുറത്തേക്ക് മരണസംഖ്യ ഇനിയും വളരെ വേഗം ഈ ലഭ്യമാകുന്ന കണക്കുകളുടെ ഒരു ആരോഹണക്രമത്തിൽ ഉയരാനുള്ള സാധ്യതകൾ തന്നെയാണോ എന്നാൽ ഈ വൈറസിൻ്റെ വ്യാപനം വളരെ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇറ്റലി അടക്കം നമ്മുടെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്നു അല്ലെങ്കിൽ വലിയൊരു നേർക്കാഴ്ചയായി നിൽക്കുന്നു അവിടെയെല്ലാം തന്നെ വലിയ തരത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് എതിരടക്കമുള്ള രീതിയിൽ ചില പ്രശ്നങ്ങൾ വരുന്നു ചില നേതാക്കന്മാർ കൂടിച്ചേരലുകളും അതുപോലെ തന്നെ ചില യോഗങ്ങളും നടത്തിയെന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനുശേഷം അവിടുത്തെ ഇറ്റാലിയൻ രാഷ്ട്രീയ ാക്കന്മാരായിട്ടുള്ള പലരും ചില ട്വീറ്റുകളെല്ലാം തന്നെ നിങ്ങൾ സമൂഹവ്യാപനം ഒന്നും തെറ്റില്ല എന്ന തരത്തിലുള്ള ചില ട്വീറ്റുകൾ വന്നിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ചില വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ വലിയ തരത്തിൽ ഒരു സാമൂഹ്യ വ്യാപനം ആ മേഖലയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം തന്നെ പിടിച്ചുകെട്ടുന്ന രീതിയിലേക്ക് ലേക്ക്ഡൗൺ അല്ലെ ലോക്ക്ഡൗൺ എന്ന രീതിയിലേക്ക് എല്ലാ രാജ്യങ്ങളും മാറിയിരിക്കുന്നു ആ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനെയെല്ലാം തന്നെ ഈ മഹാമാരിയെ തുരുത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ആ തരത്തിലേക്കാണ് എല്ലാ രാജ്യങ്ങളും ും സഹകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് പലയിടങ്ങളിലും ചില ഇപ്പോൾ ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലെ സ്ഥിതി മികച്ച രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നിട്ട് കൂടി അവിടെ ആവശ്യത്തിനുള്ള അല്ലെ രോഗികളുടെ എണ്ണം കൂടിയപ്പോൾ അവരെ ചികിത്സിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ തന്നെ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ മഹാമാരിയിൽ നിന്നും എങ്ങനെ ഈ വ്യാപിക്കാതെ എങ്ങനെ രക്ഷ നേടാമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന തരത്തിലേക്ക് ലോകം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ലോക്ക്ഡൗണിൻ്റെ സാർവദേശീയ തലത്തിലുള്ള ചിത്രം വ്യക്തമാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വീടുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്വയം ഒരു സംരക്ഷണവും ഒരു കവചവും തീർത്തുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൊറോണയിൽ അകറ്റാൻ കഴിയുമെന്നുള്ള വലിയ തരത്തിലുള്ള സന്തോഷം തന്നെയാണ് അത്തരം പരീക്ഷണങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് എന്തായാലും ലോകത്താകെ മരണസംഖ്യ പതിനെണ്ണായിരത്തി എണ്ണൂറ് കടന്നിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്